നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട NIOS പ്ലസ് ടു വിദ്യാർത്ഥികളെ, നമ്മൾ ഹ്യൂമാനിറ്റീസിൻ്റെ സബ്ജക്റ്റുകൾ മാത്രമാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം അല്ലേ, നമ്മുടെ ക്ലാസ്സുകൾ നമ്മുടെ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, ഇന്ന് എനിക്ക് രണ്ട് മൂന്ന് പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട്, രണ്ട് മൂന്ന് സ്റ്റുഡൻസ് കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്ക് ഇതുവരെയും ടൈം ടേബിള് കിട്ടിയിട്ടില്ല. അതുമല്ല, ഏതൊക്കെ എക്സാം ഏതൊക്കെ ദിവസമാണെന്ന് അവർക്ക് അറിയില്ല. അതിൽ ഒരാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അവർക്ക് കിട്ടിയ ടൈം ടേബിൾ പ്രകാരം നമുക്ക് ലഭിച്ചിട്ടുള്ള ദിവസമല്ല അവർ എന്താണ് എക്സാം ഡേറ്റ് കണക്കാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അറിയാത്ത ഒത്തിരി പേര് ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങൾ മുമ്പേ ടൈം ടേബിൾ ലഭിച്ചവരുണ്ടാവാം, അല്ലെങ്കിൽ അറിയാത്തവരുണ്ടാവാം. അപ്പം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ അറിയുന്നേ ഉള്ളൂവെങ്കിൽ അങ്ങനെയും പറയാം. നമുക്ക് നമ്മുടെ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിൻ്റെ മാത്രമാണ്, സീനിയർ സെക്കൻഡറി നമ്മുടെ പ്ലസ് ടുവിൻ്റെ മാത്രമാണ് ഞാൻ പറയുന്നത്. എന്നാണ് എക്സാം ആരംഭിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ എക്സാം സെക്കൻഡ് ലാംഗ്വേജ് എന്നാണ് ഒക്ടോബർ 7 അല്ലേ, സാറ്റർഡേ, ശനിയാഴ്ച ഒക്ടോബർ 7 ഏത് നമ്മുടെ മലയാളം, അതിൻ്റെ സബ്ജക്റ്റ് കോഡ് 343. അപ്പോൾ ഓർക്കുക, ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് ഒക്ടോബർ 7 ശനിയാഴ്ച മലയാളമാണ്, 2:30 to 5:30. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എക്സാം, ഹ്യൂമാനിറ്റീസിൻ്റെ എക്സാം വരുന്നത് പിന്നെ ഒക്ടോബർ 10. ഒക്ടോബർ 10 ഏതാണ്, ഒക്ടോബർ 10 ട്യൂസ്ഡേ, ചൊവ്വാഴ്ച നിങ്ങൾക്ക് സോഷ്യോളജിയുടെ എക്സാമാണ്. സോഷ്യോളജി സബ്ജക്റ്റ് കോഡ് 331. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 12 ഒക്ടോബർ 12. ഒക്ടോബർ 12 ഏത് എക്സാമാണ് വരുന്നത്, പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്റ്റ് കോഡ് 317. അത് പൊളിറ്റിക്കൽ സയൻസാണ്, വ്യാഴാഴ്ച, ഒക്ടോബർ 12 വ്യാഴാഴ്ചയാണ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഒക്ടോബർ 17, ഒക്ടോബർ 17 ചൊവ്വാഴ്ച. ഒക്ടോബർ 17 ചൊവ്വാഴ്ചയാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാം, അതിൻ്റെ സബ്ജക്റ്റ് കോഡ് 302. ഓക്കെ, പിന്നെ നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് അപ്പോൾ ഒക്ടോബർ 17 ചൊവ്വാഴ്ച ഇംഗ്ലീഷ്. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ 20, ഒക്ടോബർ 20 ഫ്രൈഡേ, വെള്ളിയാഴ്ച ഏത് എക്സാമാണ് നമുക്ക് വരുന്നത്, അതായത് ഹിസ്റ്ററി എക്സാം. ഓർത്തു വയ്ക്കുക, ഒക്ടോബർ 20 അന്ന് ഹിസ്റ്ററി എക്സാമാണ്, അതിൻ്റെ സബ്ജക്റ്റ് കോഡ് 315. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനിടയ്ക്ക് ബിസിനസ് സ്റ്റഡീസ് കൂടി ഞാൻ പറയാം. ബിസിനസ് സ്റ്റഡീസിൻ്റേത് നവംബർ 6, തൊട്ടടുത്ത മാസമാണ്, നവംബറിലാണ്. ഏത് നവംബർ 6 ഒരു മൺഡേ, തിങ്കളാഴ്ച ദിവസമാണ് വരുന്നത്. അന്ന് ഏതിൻ്റെ എക്സാമാണ്, ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാമാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡേറ്റ എൻട്രി കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നവംബർ 6 ഏതിൻ്റെ എക്സാം വരുന്നത്, ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാം, അതിൻ്റെ സബ്ജക്റ്റ് കോഡ് 319. ലാസ്റ്റ് നവംബർ 7, നവംബർ തൊട്ടടുത്ത ദിവസമാണ്, നവംബർ 7 തന്നെ ഏതിൻ്റെ എക്സാം വരുന്നുണ്ട്, ഡേറ്റ എൻട്രി, അതായത് വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻ എന്നുള്ള 631 അല്ലേ, നമ്മുടെ സബ്ജക്റ്റ് കോഡ് 631. അത് നവംബർ 7 ചൊവ്വാഴ്ചയാണ്, ട്യൂസ്ഡേ ആണ് വരുന്നത്. ഒന്നുകൂടി പറഞ്ഞു തരാം, ഒക്ടോബർ 7 ശനിയാഴ്ച മലയാളം, അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ 10 ചൊവ്വാഴ്ച സോഷ്യോളജി, ഒക്ടോബർ 12 തന്നെ പൊളിറ്റിക്സ്, വ്യാഴാഴ്ച പൊളിറ്റിക്സ്, ചൊവ്വാഴ്ച ഒക്ടോബർ 17 ചൊവ്വാഴ്ച ഇംഗ്ലീഷ്, ഒക്ടോബർ 20 വെള്ളിയാഴ്ച ഹിസ്റ്ററി, അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത മാസമാണ് നവംബർ 6 ബിസിനസ് സ്റ്റഡീസ്, നവംബർ 7 ഡേറ്റ എൻട്രി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എക്സാമിൻ്റെ, നമ്മുടെ ഹ്യൂമാനിറ്റീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മിക്കവാറും പേര് എടുത്തേക്കുന്ന സബ്ജക്റ്റുകൾ. ഇനിയും ഹ്യൂമാനിറ്റീസിൽ വരുന്ന വേറെ സബ്ജക്റ്റുകളുണ്ട്. നമ്മുടെ ചാനലിലൂടെ ഞാൻ എന്താണ് പ്രധാനമായിട്ട് പറഞ്ഞു തരുന്ന സബ്ജക്റ്റുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ടൈം ടേബിള് കിട്ടിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. നമുക്കടുത്ത് മറ്റൊരു വീഡിയോയിലൂടെ ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി അങ്ങോട്ട് നിങ്ങൾ നന്നായിട്ട് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.